പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ വീണ്ടും കർത്താവ് ഒരു അവസരം തന്നു. ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ ഞങ്ങൾ വീണ്ടും അറിയിക്കുന്നു. కొత్త ఎపిసోడ్ తో మరల రావడానికి ప్రభు కృప చూపాడు. దాన్ని బట్టి ప్రభు పేరట మీకు వందనాలు తెలియజేస్తున్నాను. കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിലുള്ള സകല വിശ്വാസികളും കാഹളം ധ്വനിക്കുമ്പോൾ മധ്യാകാശത്തേക്ക് എടുക്കപ്പെടും. നാം അവിടെ വെച്ച് ഒരുമിച്ച് കർത്താവിനോട് കൂടി ആയിരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമല്ലോ. ലോകമുള്ള ഉന്നതുവണ്ടി പരിശുദ്ധులందరూ കൂട ബോറം രോഗിനప్పుడు మనము అందరము కూడా అక్కడకు ఎత్తబడతాం. మనమందరం కూడా కలిసి అక్కడ ఉంటాం. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷമുള്ള ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. പ്രതി ഒക്കറിനെ ദൈവം ആശീർവദിച്ചുനുകാക്ക. തരുവാത എപ്പിസോഡിലേക്ക് ഞാൻ വെള്ളബോത്തുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ മത്തായിയുടെ സുവിശേഷ 24-ാം അധ്യായത്തിലെ കർത്താവ് പറഞ്ഞ ലക്ഷണങ്ങളെ കുറിച്ചാണ് സംസാരിച്ച് അവസാനിപ്പിച്ചത്. ഗത എപ്പിസോഡിലോ 24-ാം അധ്യായത്തിലോ ചെപ്പപ്പെടുന്ന ആ യൊക്കെ 14 ലക്ഷണങ്ങളെ കുറിച്ച് ചെപ്പി ഞാൻ മുഗിച്ചാൻ. ഏതാണ്ട് 14 ലക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ടോട്ടൽ 18 ലക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് 14 ആക്കാമെന്നുമാണ് പറഞ്ഞിരുന്നത്. ദാനിലോ മൊത്തം 18 ലക്ഷണങ്ങളുണ്ടായെന്ന് ചെപ്പാനു. ദാനി 14 ഗാ ചെയ്യുന്നാനെന്ന് ചെപ്പാൻ. അത് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിന്റെ ഒന്നുകൂടി അത് ലിസ്റ്റ് പറഞ്ഞിട്ട് മുൻപോട്ട് പോവുകയാണ്. മീക്ക് മറല ജ്ഞാപകം ചെയ്യാനിക്ക് ദാനി യൊക്കെ ജാബിതാനു ചെപ്പി ഞാൻ മുൻപോട്ട് വെൽതാൻ. ആ 18 ലക്ഷങ്ങളിൽ ഒന്ന് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വരുമെന്ന് പറഞ്ഞാണ് ഒന്നാമത്തെ ലക്ഷണം. ആ 14 ലക്ഷണങ്ങളിലോ മൊത്തം ലക്ഷണം നേനേ ക്രിസ്തുനനി അനേകുലു నా పేరట వస్తారు. രണ്ട് യുദ്ധങ്ങളും യുദ്ധ ശ്രുതികളും നിങ്ങൾ കേൾക്കും. രണ്ടവതി യുദ്ധములు യുദ്ധ సమాచారములు మీరు వింటారు. జాతి జాతియోడు రాజ్యం రాజ్యతోడు ఎదుర్కొం. జనము పైకి జనము లేస్తుంది రాజ్యము పైకి రాజ్యము లేస్తుంది. శామవం భూకంపవం അങ്ങനെ ఈటినోవిന്റെ ആരംഭമാകും. కరువు భూకంపాలు కలుగుతాయి. వేదనలకు ఇది ప్రారంభం. നിങ്ങളെ ఉపద్రవത്തിനെ ఏల్పికం. మిమ్మల్ని అనేకులు శ్రమల పాలు చేస్తారు. എന്റെ നാമനിമിത്തം നിങ്ങൾ നിങ്ങളെ അനേകർ പകയ്ക്കും. നാമമു നിമിത്തം അനേകുലു മിമ്മുനു ദ്വേഷിസ്താർ. കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. അബദ്ധ പ്രവക്തലു ലേസ്താർ. അധർമ്മം പെരുകും. അക്രമമു വിസ്തരിസ്തുന്നി. രാജ്യത്തിന്റെ സുവിശേഷം സാക്ഷ്യത്തിനായി പ്രസംഗിക്കപ്പെടും. രാജ്യ സുവാർത്ത സകല ജനുലക്കു സാക്ഷാർത്ഥമുക പ്രകടിപ്പെടുത്തുന്നി. ഇവിടെ പറയുന്ന രാജ്യത്തിന്റെ സുവിശേഷം, ഇക്കട ചെപ്പപ്പെടുത്തുന്ന രാജ്യ സുവാർത്ത, നാം ഇപ്പോൾ പ്രസംഗിക്കുന്ന സുവിശേഷം അല്ലെന്നുള്ള കാര്യം ഇപ്പോൾ ഓർക്കുക. അത് നമ്മൾ പിന്നീട് സംസാരിക്കുന്നതാണ്. മനം ഇപ്പോൾ പ്രസംഗിക്കുന്ന സുവാർത്ത കാതെന്ന് മനം ജ്ഞാപകം ചെയ്യുക. ദാനി കുറിച്ച് മറല മനം ധ്യാനിന്താം. നമ്മൾ അടുത്തലേക്ക് വരുമ്പോൾ 10-ാമത്തെ ലക്ഷണത്തിൽ വരുമ്പോൾ ദാനിയൽ പ്രവാചകൻ അരുളി ചെയ്തപോലെ ശൂന്യമാകുന്ന നമ്മളെച്ചത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കും. പദവ ലക്ഷണാനിക്ക് വെച്ചിട്ടുള്ളത് ദാനിയേലു പ്രവചന ഗ്രന്ഥങ്ങളിൽ ചെപ്പപ്പെടുന്ന രീതിക നിലവ കൂടനി സ്ഥലമന്ദു നാശനകരമായ ഹേ വസ്തു നിലുസ്തുന്നി. വലിയ കഷ്ടം ഉണ്ടാകും. ഗൊപ്പ ശ്രമ കലുകുന്നു. 12-ാം ലക്ഷണം കള്ളക്രിസ്തുക്കൾ കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. 12-ാം ലക്ഷണം അബദ്ധപ്പു ക്രിസ്തുലു അബദ്ധപ്പു പ്രവക്തലു ലേസ്താർ. ഓർത്തുകൊള്ളുവിൻ ഞാൻ ഇത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു എന്നൊരു ലക്ഷണവും കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. ദിനു മുൻപുകാരെ ചെപ്തുനാനു ജ്ഞാപകം ചെയ്യുന്നുണ്ട് ലക്ഷണം കൂടെ യേശു പ്രഭു വാർച്ചി. മിന്നൽ കിഴക്കിൽ നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. മെരുപ്പ് തൂർപ്പുന പുറ്റി പടമറ വർക്കു എലാകു കനപടുന്നു അലാഗേ മനുഷ്യകുമാരനെ രാക്കടയുന്നുണ്ട്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുളും ചന്ദ്രൻ പ്രകാശം തരികയില്ല. നക്ഷത്രങ്ങൾ വീഴും. ആ ദിനമുള്ള ശ്രമം മുഗിച്ചിന് വേണ്ടനേ ചീക്കടി സൂര്യനി കമ്മുനു ചന്ദ്രുടെ കാന്തിനിയേടു ആകാശം നുണ്ടി നക്ഷത്രമുള റാളുന്നു. മനുഷ്യപുത്ര ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സും കൂടി വരുന്നത് നിങ്ങൾ കാണും. മനുഷ്യകുമാരുടെ പ്രഭാവം തോന്നു മഹാമഹിമ തോന്നു ആകാശ മേഘാരുടെ വച്ചിട്ട് ആമീരു ചൂത്തുറു. 16-ാമത്തെ ലക്ഷണം ദൂതന്മാർ മഹാകാകള ധ്വനിയോടുകൂടി അയക്കും വൃതന്മാരെ കൂട്ടിച്ചേർക്കും. 16-ാം ലക്ഷണാന്ന് മനം ചൂസിനൈതേ ഗൊപ്പ ബോറത്തോ ആയന തന ദൂതലു പമ്പുന്നു. వారు ఆకాశము యొక్క ఈ చివర నుండి ఆ చివర వరకు నలుదిక్కుల నుండి ఆయన ఏర్పరచుకున్న వారిని పోగు చేతురు. 17-ാമത്തെ ലക്ഷണം 17-ാം లక్షణం మత్తయి 24:32 లాన అత్తియే నోకి ఒక ఉపమ పడిపి. మత్తయి సువార్త 24:32 లో అంజూరుపు చెట్టును చూచి ఉపమానము నేర్చుకొనుడి. 18-ാമത്തെ లక్షణం 33 మత్తయి 24:30 నోహయుడ కాలం పోల దనే మనుష్యపుత్రుడి వరవుమా. 18-ാം లక్షణం 33-ാം వచనములో నోహ కాలము వల్లే మనుష్యకుమారుని రాకడయు ఉంటుంది. ఏదాండి 18 ലക്ഷണങ്ങളാണ് ഞങ്ങൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദാദാപ്പുക 18 ലക്ഷണങ്ങൾ ദീനിലോ വ്രാസാം. അത് ഓരോ ദൈവദാസന്മാരുടെ മെസ്സേജിന്റെ അനുസരിച്ച് അത് 14-ാം, 16-ാം, 18-ാം ഒക്കെ ആക്കാം. ഒക്കൊക്ക ദൈവജന് യൊക്ക സന്ദേശാന്ന് അനുസരിച്ച് దాన్ని 14-ാം, 16-ാം, 18-ാം ఎలాగైనా మీరు చేసుకోవచ్చు. ఇదిలెల్లా లక్షణങ്ങളുടെ പറഞ്ഞു നിൽക്കുവാനേ
നമുക്ക് സമയം ലഭിക്കത്തില്ല കാരണം ഇത് തന്നെ ഏകദേശം ഒരു 30-35 മണിക്കൂർ പ്രോഗ്രാമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒക്കെ ലക്ഷണങ്ങളെന്നീ കൂട മൊത്തം ചെപ്പി മുഗിച്ചാനിക്ക് സമയം സരിപോదు ఎందుకంటే ఈ ఒక్క కార్యక్రమం దాదాపు 30-35 గంటల ప్రోగ్రామ్ గా మేము దీన్ని తీసుకుంటున్నాం ఇది ప్రధానమయం 1 2 9 10 13 14 15 16 17 18 ഈ ലക്ഷണങ്ങൾ പ്രധാനമായും വിവരിക്കുവാനാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഈ 18 ലക്ഷണങ്ങളിൽ പ്രാമുഖ്യമുഗാ 1 2 9 10 13 നിന്ന് 18 വരെ ഉള്ളതുകൊണ്ട് ആ ലക്ഷണങ്ങളെ പ്രാമുഖ്യമായി ഞാൻ ചെപ്പാൻ ആശപ്പെടുന്നു അതിലെ ഒന്നാമത്തെ ലക്ഷണം ഇങ്ങനെയായിരുന്നല്ലോ ദാനിലോ മൊത്തത്തിൽ ലക്ഷണം ഇലാ ഉണ്ട് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ നാമത്തിൽ വരും നീനേ ക്രിസ്തുനനി ചെപ്പി പലവരു నా പേരട വെച്ചി മോസപരിസ്താർ അനേകരെ യേശു എന്ന നാമത്തിൽ ലോകത്തിൽ വന്നു കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പല ദൈവദാസന്മാർ പോലും അവർ കൃപയിൽ നിന്നവർ പോലും പിശാചിന്റെ കണിയാൽ വീണ് ദേവുഡു എന്നുള്ള പേര് അല്ലെങ്കിൽ ദൈവം എന്നുള്ള പേര് എടുത്തിട്ടുണ്ട് അനേകമന്ദി ക്രിസ്തുലുകാ വെച്ചാറു വസ്തു ഉണ്ടാരു അനേകമന്ദി ദേവുനി കൃപ പൊందినటువంటి ദൈവജനുകൾ కూడా പാപ്പു ഉച്ചലലോ പടിപോയി వారు ഇപ്പോൾ కూడా ദേവുഡുകാ തമ്മുന്ന് താം പ്രകടിച്ചുകൊണ്ടുണ്ട് ദൈവം പലരെയും തന്റെ കരങ്ങളിൽ വഹിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യിക്കുന്നുണ്ട് ദേവുഡു അനേകമന്ദിനി തന്റെ చేతుల్లోనికి తీసుకొని వారి ద్వారా అనేక అద్భుతాలు ఆశ్చర్యకార్యాలు చేస్తున్నాడు అవసాన కాలం വരുമ്പോൾ അവർ നിഗളിച്ചിട്ട് അവർ തന്നെ മഹത്വം എടുത്ത് പലരും ദൈവമായി അല്ലെങ്കിൽ യേശുവായി ഞാൻ യേശു എന്നുള്ള പേരോട് കൂടി വരുന്നവരെ പലർ ഈ ഈ നാളുകളിൽ നമുക്ക് കാണാം అయితే അനേകമന്ദി ദേവുడు వారిని వాడుకున్న తరువాత వారు దేవుని గణతకు కాకుండా వారి గణతకు వారు తమ్మును తాము హెచ్చించుకుంటూ వారే దేవుళ్ళుగా మారిపోతున్నట్లుగా ఈ దినాల్లో మనం చూడగలుగుతున్నాం అపొస్తలుల 21:38 వెరుంబోൾ అపొస్తలుల కార్యముల గ్రంథం 21వ అధ్యాయం 38వ వచనం మనం చూస్తాం 4000 కాట മലയാളത്തിലും 4000 കാറ്റാരിക്കാരെ എന്ന് മലയാളത്തിലും 4000 ശൂരന്മാരെ എന്നുമുള്ള തർജ്ജിമയിൽ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു ഈജിപ്തുകാരനെ അല്ലെങ്കിൽ മിസ്രയീമിനെ കുറിച്ച് అక్కడ నర్హంతకులైన 4000 మందిని ఐగుప్తులోనికి తోడుకొని వెళ్ళినటువంటి ఒక చరిత్రను అక్కడ బైబిల్ చెప్తుంది ఆ వాక్యమును వాయిద్దాం ఆ యొక్క వాక్యాన్ని చదువుదాం ఈ దినములకు మునుపు రాజద్రోహమునకు రేపి నరహంతకులైన 4000 మంది మనుషులను అరణ్యమునకు వెంటబెట్టుకొని పోయిన ఐగుప్తుడవు నీవు కావా అని అడిగెను రాజద్రోహమునకు రేపి ఒకడు నరహంతకులైన 4000 మందిని అరణ్యమునకు వెంటబెట్టుకొని పోయినట్లుగా ఆ ఐగుప్తుని చరిత్రను మనం చూడగలుగుతాం 3000 పేరు ఎరుసలేం మదిల్ వీళ్ళుమన్న ప్రవచించ మషిహ എന്ന് പറയുന്ന ഒരാൾ വന്നു എന്ന് జోసిఫస్ പറയുന്നു 3000 మంది ఈ యొక్క కోటను కూల్చుటకు మెస్సియాతో పాటు వస్తారని జోసిఫస్ అనేటువంటి వ్యక్తి చెప్తున్నాడు రోమన్ సైన్యమేనయ ఫెలిక్స్ ఎన్నిటాన అదేహతే కీడడకేదుం తగర్తదు రోమా సైన్యాధిపతి అయినటువంటి ఫెలిక్స్ అతని దగ్గరికి వెళ్లి అతన్ని జయించాడు ఏడి 135ల్ బరోషబ എന്ന് പറയുന്ന ഒരാൾ മശിഹയായി പുറപ്പെട്ടു വന്നു అలాగే క్రీస్తు శకం 135వ సంవత్సరములో బెరోషిబ అనేటువంటి వ్యక్తి తనే మెస్సియాగా కనపరుచుకున్నాడు అదేహం నేనാണ് മശിഹ എന്ന് പറഞ്ഞു വരികയും അനേകരെ അദ്ദേഹത്തിന്റെ അണികളായി കൂട്ടുകയും ചെയ്തു నేనే మెస్సియానని అతడు తాను ప్రకటించుకుంటూ అనేక మంది అనుచరులను శిష్యులను తనకు సంపాదించుకున్నాడు రోమన్స్ంటి సైన్యమాన అదేహతేయం తగర్తది పోరాటത്തിൽ 58000 పేర్ మరిచదైటാണ് చరిత్రం പറയുന്നത് రోమా సైనికులు అతన్ని నణచి వేశారు దాదాపుగా ఆ పోరాటంలో 58000 మంది ప్రజలు చనిపోయినట్టుగా మనం చూస్తాం ఇనియం చరిత్రത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ നടന്നതായ ചില സംഭവങ്ങളെ ഞാൻ നടത്തി കാണിക്കട്ടെ ఇంకను చరిత్రలో జరిగినటువంటి సంఘటనలు నేను మీకు చూపిస్తాను ഞാൻ SSLC కి പഠിക്കുന്ന കാലഘട്ടത്തിൽ నేను SSLC చదువుతున్నటువంటి కాలంలో డేవిడ్ ఖొరేషి എന്നു പറയുന്ന ഒരു വ്യക്തി അമേരിക്കയിൽ ഉടലെടുക്കുകയും അദ്ദേഹം മശിഹയായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയും ചെയ്തു ഡേവിഡ് ഖുറേഷി അനേട്ടുവണ്ടി വ്യക്തി നീനേ ക്രിസ്തുനെന്ന് ചെപ്പി മെസ്സിയാഗാ പ്രകടിച്ചുകൊണി അതടു കൂട അമേരിക്കാലോ അനേക അത്ഭുതാലു ആശ്ചര്യാലു ചെയ്സാറു അദ്ദേഹം അമേരിക്കയിലെ ടെക്സാസിൽ ഉള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ പർണശാല പടുത്തുയർത്തിയത് അതടു അമേരിക്കാലോ ടെക്സാസ് അനേട്ടുവണ്ടി പ്രാന്തമുള്ള തനയൊക്കെ പർണശാലനു വെയ്സാറു നമ്മുടെ കാലഘട്ടത്തിൽ
తన యొక్క ఉచ్చులాగా అద్భుతాలని ఆశ్చర్యకార్యాలను వాడుకుంటూ అనేక మందిని తన వైపు లాక్కుంటూ ఉన్నాడు అద్భుతం చేయిన దైవదాసుండే దైవ పరిజ్ఞానవും దైవతోള్ള బంధవും అదేహത്തിന്റെ జీవిత రీతియും అదేహത്തിന്റെ శైలികളും ഒക്കെ കണ്ടാണ് അദ്ദേഹം നമുക്കൊരു ദൈവപൈതലാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് దేవుని యొక్క అద్భుతాలని ఆశ్చర్యకార్యాలను చేసేటువంటి దేవుని యొక్క సేవకుడు అతని యొక్క శైలి అతని యొక్క జీవిత విధానము అతని యొక్క పద్ధతుల ద్వారా తాను దేవునికి చెందినవాడని మనకు కనుపరుచుకుంటూ पर्वत निर अगत वाली गुहल अदिंहासन कटिपड़ा जपानी तुनी गुहल गुहल गुडाराल राज्य स्थापित गूढ़ श्रम चोद അനുയായികളെ എല്ലാം സംരക്ഷിച്ചുകൊണ്ട് ലോകത്തെ കൊന്നൊടുക്കുക എന്നൊരു പദ്ധതിയായിരുന്നു അവർ ഇട്ടത് വാരു ഒക കുട്രപൂരിതമൈനటువంటి ആലോചന చేశారు ఏమనగా వారి యొక్క అనుచరులందర్ని కూడా వారు సమకూర్చుకొని ఈ లోకమంతటిని నాశనం చేయాలి లోకమంతటిని కూడా అణచివేయాలి అనేటువంటి ఒక ఆలోచన అదినുള്ള బాంబు పరీక్షణలൊക്കെ അവർ നടത്തി ജപ്പാനിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ അവരെ ചില ബോംബുകൾ വെച്ച് തകർക്കുവാനിടയായി దాని నిమిత్తం వారు కొన్ని బాంబు శోధనలు కూడా చేశారు ఒక రైల్వే స్టేషన్ మీద బాంబులు వేసి దాన్ని నాశనం చేశారు అది గ్యాస్ బాంబులను అమరే అకాలత ఉపయోగించిరును ఆ కాలములో గ్యాస్ బాంబులను ఉపయోగించేవారు ఇంగనే పల పరీక్షణలు పలడత నడతియెంగిలం జపాన్ లే ఇంటెలిజెన్స్ బ్యూరోకి అది కండిపిడికన ఆద్యం కళ్ళినిల్ల ఈ విధంగా అనేక పరీక్షలు వారు చేసినప్పటికి జపాన్ లో ఉన్న ఇంటెలిజెన్స్ దానిని కనుగొనలేకపోయింది प्रणा ప్రస్తుత కాలంలో చాలా మంది వాట్సాప్ల అది కనబడుతుంది నా యొక్క వాట్సాప్లో కూడా ఉంది ఈ దినాలలో ఇంటి క్రిస్టి అనేటువంటి ఒక వ్యక్తి రష్యాలో తను తాను ఈ విధంగా దేవుడిగా కనపరుచుకున్నాడు బ్రెజిల్ లోనే అదేహం ఉండిరున్నది అతడు బ్రెజిల్ లో ఉండేవాడు ఆయన శేషం పిన్న వన్నదాన దాని తరువాత వచ్చినవాడు సర్జి ట్రోప్ అని പറയുന്ന ఒకరాల్ జీసస్ క్రైస్ట్ ఆట రష్యాయిల నిన్ను వను అదే 2012 ల వంది ఒకరాల 2012 లో సర్జి ట్రోప్ అనేటువంటి వ్యక్తి తను తాను క్రీస్తుగా ప్రకటించుకుంటూ వచ్చాడు ఇనియం మీకు అరియాం ఎన్నేకాటిలం కూడల అరియా
യേശുവിന്റെ ദാസന്മാരായിട്ട് ശുശ്രൂഷ ചെയ്തവർ പലരും പിന്നീട് ദൈവം അല്ലെങ്കിൽ യേശു എന്ന് പറഞ്ഞ് അവരുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ച് ആരാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് నాకంటే మీలో చాలా మందికి ఎక్కువ తెలుసు మీరు చదువుతూ ఉంటారు చాలా మంది దేవుని సేవకులు దేవుని కంటే వారు ఎక్కువగా ఎంచుకొని తామే దేవుళ్ళుగా తమ విగ్రహాలను సైతం మందిరాల్లో పెట్టుకొని పూజింపబడుతున్న వారిని మనం చాలా మందిని చూసే ఉంటాం ఎది ఓర్మ శరీయంగిల్ 1980 ఓడ అడిత కాలఘట్టతిల్ ഒരു വാർത്ത ഗൾഫ് ന്യൂസിൽ വന്നിരുന്നു അതേ വാർത്ത ഞങ്ങളുടെ മലയാളം പേപ്പറിലും വന്നിരുന്നു 1980 സംവത്സരാല ആ കാലംലോ ഒരു വാർത്ത ഗൾഫ് ന്യൂസ് പേപ്പറിലോ വെച്ചിంది അതേ വാർത്ത മരള മായക മലയാളം ന്യൂസ് പേപ്പറിലോ കൂട വെച്ചിంది ഞാൻ കേരളക്കാരനായതുകൊണ്ട് എനിക്ക് കേരള പേപ്പറിന്റെ കട്ടിങ്ങുകളാണ് കൂടുതലും എൻ്റെ കയ്യിൽ ഉള്ളത് నేను കേരള നിന്ന് വെച്ചാണ് കനുക കേരള പേപ്പർ കട്ടിങ്സ് ഇക്കുവാ నా దగ్గర ഉണ്ടായി ഞാൻ തെലുങ്ക് കട്ടിങ്ങുകളെ കളക്ട് ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് തെലുങ്ക് പേപ്പർ കട്ടിങ്സ് സമകൂർ സെൻസസ് ചെയ്ത് മറച്ചിട്ടാണ് ഞങ്ങൾക്കൊക്കെ വിതരണം ചെയ്തിരുന്നത് ആ യൊക്കെ രൂപമു വാരി യൊക്കെ വാർത്താപത്രികളിലോ വെച്ചപ്പോൾ വാർ ദാനിനി ഇങ്കുതോ ദാനിനി കപ്പിവേസി ആ വാർത്താപത്രികളിനു മാക്ക് അന്തിച്ചാർ കാരണം അന്ന് പേപ്പറുകളൊക്കെ സെൻസർ ചെയ്താണ് അവിടെ വരുന്നത് എന്തുകണ്ടേ അപ്പോൾ പേപ്പറിലന്നി കൂട സെൻസർ ആയി വസ്തുണ്ടേവി അതിന്റെ വാർത്ത ഞാൻ ഇവിടെ കൊടുക്കുന്നു ആ വാർത്തനു കൂട ഞാൻ ഇക്കട ചൂപിസ്തു പിന്നെ വന്നതാണ് ചപ്പാത്തിയിൽ യേശുവിന്റെ രൂപം తరువాత വെച്ചది ചപ്പാത്തിയിലോ യേശു യൊക്കെ രൂപം ഈ വാർത്തയും ലോകം മുഴുവൻ പ്രചരിച്ച ഒരു വാർത്തയാണ് ഈ വാർത്ത കൂട ലോകമന്ത ഇത്രയും ഭാഗം പറഞ്ഞു ഞാൻ ആ ഭാഗം ഒന്ന് വിടട്ടെ എന്ത് ഭാഗം ചെപ്പിന് തരുവാത്ത മികളിന് ഭാഗം ഇനി നൂറുകണക്കിന് പേരുകൾ എനിക്ക് ഇപ്പോൾ പ്രസന്റിലെ തന്നെ പറയുവാനുണ്ട് പ്രസ്തുതമു അനേക വന്ദല കൊലതി പേരിൽ ഈ വിധംഗം മാറിന് വാറും നാ ദഗ്ഗര ഉണ്ടായി കേരളത്തിലെ കേരളലോ തമിഴ്നാട്ടിലെ തമിഴ്നാടിലോ കർണാടകയിലെ കർണാടകയിലോ ആന്ധ്രയിലെ ആന്ധ്രയിലോ അനേക ദൈവദാസന്മാർ കൃപയിൽ നിന്നവർ അനേക സേവകുലു കൃപലോ നിലവടിന അവസാനം അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ മരണിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നെന്ന പേരിൽ അത്ഭുതാലു ആശ്ചര്യാലു ജരിഗായനേ പേരുതോ അവരെ ദേവുഡു അല്ലെങ്കിൽ ദൈവമായി സങ്കൽപ്പിക്കുന്ന അനേക വിശ്വാസികൾ ഇന്നും ഈ കാലഘട്ടത്തിലും ഉണ്ട് വാരിനി ദേവുഡുഗാ എഞ്ചുകൊനി വാരിനി പൂജിസ്തുന്ന സന്ദർഭാലു ആയക പരിസ്ഥിതിലു ഇപ്പടികി കൂട മന ചുറ്റു ഉണ്ടായി യേശു വ്യക്തമായും പറഞ്ഞു യേശു പ്രഭു വാരു സ്പഷ്ടമുഗാ ചെപ്പു ഞാൻ പോയി കഴിയുമ്പോൾ నేను వెళ్ళిన తరువాత എൻ്റെ നാമത്തിൽ నా നാമములో കള്ള ക്രിസ്തുക്കൾ ഉടലെടുക്കും അബദ്ധപു ക്രിസ്തുലു വസ്താരു കള്ള പ്രവാചകന്മാർ ഉടലെടുക്കും അബദ്ധപു പ്രവക്തലു മീ യൊദ്ദുക്കു വസ്താരു നിങ്ങൾ തെറ്റിപോകരുത് మీరు മോസഗിംപబടവദു നിങ്ങൾ വീണുപോകരുത് మీరు പടിപോകടദു എൻ്റെ വചനം അനുസരിച്ച് നായക വാക്യാനി അനുസരിച്ച് സത്യം അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം സത്യമును അനുസരിച്ച് ജീവിച്ചാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അടുത്ത എപ്പിസോഡുകൾ നിങ്ങൾ സൂക്ഷ്മമായി കാണാൻ ശ്രമിക്കുക తరువాత എപ്പിസോഡ്സ് കൂട ചില ജാഗ്രതഗാ మీరు വീക്ഷിക്കാനായി പ്രയത്നിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കട്ടെ ഈ പ്രാർത്ഥനനു കോർത്തു ഈ ഒക്കെ എപ്പിസോഡ് മുഗിസ്തുന്നാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവം നിങ്ങളെ എല്ലാവരെയും ദീവിച്ചുനുഗാക ആമേൻ ആമേൻ